എടോ അപ്പുണ്ണിയെ ഒന്ന് ഇതിലെ വന്ന്. എന്താ അപ്പുണ്ണിയെ അന്റെ കാൽമുട്ടിന് ഇപ്പോൾ ഇപ്പോഴും ഒരു കുറവില്ലേ? അതൊന്നും പറയണ്ട എന്റെ സൈദുക്ക, എത്ര നാളായി ഞാനിതേറ്റ് കഴിയണ്. ഈ കുറെ ആയുർവേദമൊക്കെ ചെയ്തില്ലേ, ഈ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ? ഉഴിച്ചിലും പിഴിച്ചിലും കിഴികുത്തലും ഒക്കെ നടത്തിയതാ. കാൽമുട്ട് വേദന പറഞ്ഞ ഇതൊന്നും ഇന്നോടല്ല. പിന്നെ ഇംഗ്ലീഷ് ഡോക്ടർമാരെ ചികിത്സ എത്ര നടന്നതാ. എവിടെ ചെന്നാലും അപ്പൊ പറയും എക്സ്റേ എടുക്കാൻ. അല്ല, അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഒരു കാര്യം ഉണ്ടായി. എക്സ്റേ എടുത്തോണ്ടാ? അതെന്താ? അതെന്താ വെച്ചാല് മഴ ഉണ്ട് പെയ്തിട്ട് വെള്ളമുണ്ട് തുടങ്ങി. അപ്പൊ വെള്ളം എടുക്കൽ തുടങ്ങി. അപ്പൊ മൂന്നാല് ഓട് പൊട്ടിയിട്ട് അതൊക്കെ ഉണ്ട് വെള്ളം എടുക്കൽ തുടങ്ങി. അപ്പൊ ഈ എക്സ്റേ ഫിലിം ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോന്നിങ്ങനെ വെച്ചപ്പോ ആ വെള്ളം പിഴലാണ്ട് നിന്നു. അന്റെ ഓരോ കാര്യങ്ങളേ. ആ എന്നിട്ട് ഇന്ന് പയ്യെ എടുക്കാൻ പോണു? ആട്ടും കാല് കുറെ സൂപ്പ് വെച്ച് കുടിച്ചതാ, അതുകൊണ്ട് ആ 60 പേർക്ക് കുറെ കാശ് കിട്ടിയെന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. അപ്പൊ ഇനിയിപ്പോ ഒരു ചികിത്സയും ചെയ്യാൻ ബാക്കിയില്ല. ഇപ്പൊക്കൊരു ആളൊരു പുതിയ ചികിത്സ പറഞ്ഞു തന്നുണ്ട്. അത് രഹസ്യ. രഹസ്യ ചികിത്സിക്കണേലെന്ത് രഹസ്യ? മന്ത്രവാദ? ഏയ്, അതിലൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല. പിന്നെന്താ എന്നോട് പറഞ്ഞൂടെ? സെയ്തുക്കാട് പറയാത്ത എന്തൊരു രഹസ്യമൊക്കെ ഉള്ളത്. അത് ഞാൻ പറയാം. മനുഷ്യന്റെ കാൽമുട്ട് സൂപ്പ് വെച്ച് കഴിക്കുക. എന്റെ റബ്ബേ, എന്താ ഈ കേക്കണ്? അതിന് മനുഷ്യന്റെ കാൽമുട്ടൊക്കെ ഉണ്ടാ സൂപ്പ് വെക്കാൻ കിട്ടുക? സെയ്തുക്ക, ഈ ലോകത്തൊന്നും അല്ലേ, മനുഷ്യന്റെ ഏത് അവയവം വേണമെങ്കിലും ഇനി മനുഷ്യന്റെ ഇറച്ചി വേണമെങ്കിലും അതിപ്പോ വാങ്ങാൻ കിട്ടും. സൂറാ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കണ്ടെടുത്തേ. ഇക്ക എന്താണാവോ, ഒരു തല ചീറ്റണ പോലെ. ഈ പഴയ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോ ഇങ്ങനൊക്കെ തോന്നും. ഈ എന്നിട്ടിപ്പോ മനുഷ്യന്റെ കാൽമുട്ട് മേടിക്കാൻ പോവുക, എവിടേക്കാ പോണ്? ഇതൊക്കെ കിട്ടണ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ എന്ത് വേണമെങ്കിലും കിട്ടും. മനുഷ്യന്റെ കാൽമുട്ട്, കയ്യമുട്ട്, ഈ അരക്കെട്ട്, നെഞ്ഞിക്കൂട്, തലച്ചോറ്, കിഡ്നി വേണമെങ്കിൽ വലിയ വില ആവും. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു കാലം. ഇത് എവിടെയുണ്ടോ സ്ഥലം? കൊറ ദൂരെ? ആ, ഇത് കൊറേ ദൂരാണ്. ഇലന്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. അല്ലടോ, ഇത് നമ്മളിപ്പോഴത്തെ ഈ ഓൺലൈനിൽ പറഞ്ഞാല് കിട്ടുമോ? ആ, അത് ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ തുടങ്ങിയിട്ടില്ല, അത് ചിലപ്പോ അടുത്ത കൊല്ലത്തേക്ക് ആയിന്ന് വരും. ഇപ്പൊ നമ്മൾ അവിടെ പോയി ഒരു സ്ഥലത്ത് നിന്നിട്ട് ഫോൺ ചെയ്യണം. ഫോൺ ചെയ്താല് നമ്മൾ എന്താ ആവശ്യപ്പെട്ടത് വെച്ചാ അത് അവിടെ കൊടുന്നു വരും. അല്ലാതെ ഇതൊക്കെ വിൽക്കാൻ വെച്ച സ്ഥലത്ത് നമ്മൾ പോകൂല. നമ്മൾ അവിടെ എത്തിയാ നമ്മളെ അവര് വെട്ടി നുറുക്കി വെക്കും. എന്നിട്ട് അവിടേക്ക് എന്നിട്ടിപ്പോ ഈ പോണ്. എന്റെ കാര്യം സാധിക്കണെങ്കിൽ ഞാൻ തന്നെ പോണ്ടേ, നല്ല കാര്യമായി. ഞാൻ പോയിട്ട് വരാം. സൂറാ, ആ പാട്ടേനൊരു പാട്ട നിറച്ച് വെള്ളം എടുത്തോ.